അനുയായികളോട് നേതാക്കന്മാർ അനുയായികളോട് പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുമായി യാതൊരു ബന്ധമുണ്ടില്ല. അവർക്ക് വേണ്ടി ചിന്താബാധ വിളിച്ച, അവർക്ക് വേണ്ടി ജീവൻ പണയം വെക്കാൻ തയ്യാറായ, അവർക്ക് വേണ്ടി ജനം കൊണ്ടും ശരീരം കൊണ്ടും വ്യാപകരിയാതെ അധ്വാനിച്ച സമൂഹമധ്യത്തെ അവരുടെ എല്ലാതായവർക്കും ചുറ്റുപിടിച്ച ഈ അനുയായികളോട് നേതാക്കന്മാരെന്ന് പറയുകയാണ്, ഞങ്ങളും നിങ്ങളും ചെമ്മയാതൊരു ബന്ധമുണ്ടില്ല. നിങ്ങളുടെ ചിത്രങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും നിന്ന് ഉത്തരവാദികളല്ല. അവിടെ നേതാക്കന്മാരും അനുയായികളും നേതാവ് അനുയായി എന്ന ബന്ധമതാവിടെ പുറിഞ്ഞു പോകുകയാണ്. കാരണം ആർക്കാർ സഹിക്കാൻ കഴിയാത്ത ആഴ്ച കൊണ്ടുപോലും നേരിടാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനാവിനെ വലുതാൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ നേതൃത്വത്തെ മുഴുവൻ അനുയായികളെ തള്ളി പറയാൻ തുടങ്ങുന്നു. അനുയായികളെ കുറിച്ച് നേതൃത്വം തള്ളി പറയാൻ തുടങ്ങുന്നു. ബന്ധങ്ങളോട് മുറിഞ്ഞു പോകുകയാണ്. അന്ന് പിൻപറ്റിയ അനുയായികൾ പറയുന്നതാണ്, ലോ പഠിച്ചോടെ ഞങ്ങൾക്ക് ഒരു മടമടമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു വട്ടം കൂടി ദുനിയാവിലേക്ക് തിരിച്ചു പോകാനൊരു അവസരത്തിൽ തന്നാലും ഈ വിവരദോഷകരായ ഈ ധിക്കാരികളായ കപടന്മാരായ ഈ നേതാക്കന്മാരെ പ്രകാരം ഇവിടെ അവരെ ഞങ്ങൾക്ക് ഒഴിഞ്ഞുവോ, അതുപോലെ ദുനിയാവിൽ വെച്ച് അവരെ ഞങ്ങൾ കൈയൊഴിഞ്ഞ് കാണിച്ചു തരാമറപ്പേ. അവരെ ഞങ്ങൾ ഈ ഒരു കാര്യത്തിലും പ്രതി ചെയ്യാതെ കാണിച്ചു തരാം. അപ്രകാരമാണ് നേതാക്കന്മാർക്കും അനുയായികൾക്കും അവരുടെ കർമ്മങ്ങൾ നഷ്ടത്തിലായി കൊണ്ട് പഠിച്ചവനതാ കാണിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. മാഷറിൽ നടക്കുന്ന ഒരു സംഭാഷണമാണത്. അനുയായികളും നേതാക്കന്മാരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം, പൊരിഞ്ഞ സംവാദം. അവസാനം പഠിച്ചോൺ പറയും, ആരും ആരും കുറ്റം പറയണ്ട, എല്ലാവർക്കുള്ളത് എല്ലാവർക്കും ഉണ്ട് എന്ന് പഠിച്ചോൺ പറഞ്ഞിട്ട് അവരുടെ നരകത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ നേതൃത്വത്തിലോ ഈ അനുയായ യുദ്ധത്തിലോ പെടാതെ നമ്മെ ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ നടക്കാൻ പോകുന്ന ഒരു സംഭാഷണമാണ് മുൻഗാമികളും പിൻഗാമികളും തമ്മിലുള്ള സംഭാഷണം. ചില ആളുകളുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ അന്ധമായ ഒരു പ്രണയമാണ്. മുൻഗാമികൾ എന്ത് ചെയ്തോ അതന്നെ അവരുടെ വീട്. വേറെ ഖുർആൻ ഹദീസൊന്നും അവരോട് പറഞ്ഞ കാര്യമില്ല. അവരെന്താ ചോദിക്കാം, എന്റെ ഉപ്പാപ്പ നരകത്തില, അപ്പ എന്റെ ഉമ്മാമ നരകത്തില, നിന്റെ ഉപ്പ നരകത്തില, നിന്റെ ഉപ്പ വലിയ പ്രശ്നമായിരുന്നല്ലേ, നിന്റെ ഉപ്പ മോഡി നിൽക്കായിരുന്നല്ലോ, രാത്രി വലിക്കായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യാനോ, അവരൊക്കെ നരകത്തില, എന്നാ ഞാനും നരകത്തിൽ പോയിക്കൂട്ടെ, അവരെല്ലാം നരക എനിക്ക് മതി എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറയുന്ന അവരോട് പറയപ്പെട്ടാൽ എന്ത് പറയപ്പെട്ടാൽ, അള്ളാഹു അവതരിച്ചതിന് അവതരിപ്പിച്ചതിന് നിങ്ങൾ പിൻപറ്റുക. അവരോട് പറയപ്പെട്ടാൽ എന്താണ് അള്ളാഹു അവതരിപ്പിച്ചത്? ശുദ്ധ ഖുർആനാണ്, പിൻഹദീസാണ്. ഈ രണ്ട് കാര്യങ്ങളും അവരോട് പറയപ്പെട്ടാൽ അവരെന്താണ് പറയേണ്ട കാലോ പറയുകയാണ്. അവർ പറയുകയാണ്, പക്ഷേ ഞങ്ങളുടെ
പാപമായി ചെയ്യുന്നത്, ഞങ്ങളുടെ ഉപാപമായി ചെയ്യുന്നത് ഞങ്ങൾ എന്താണോ കണ്ടത് അതില്ലാതെ ഞങ്ങൾ ചെയ്യുകയില്ല. സഞ്ചരിച്ച വഴിയിലൂടെ ഇല്ലാതെ ഞങ്ങൾ സഞ്ചരിക്കുകയില്ല. ഒരു ജാറത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ജാറത്തിൽ പോകും. ഒരു പടച്ചോണയില്ലാതെ മറ്റാരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അത് തന്നെ ചെയ്യും. അവർ അതീതിലില്ലാതെ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അതിലെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അവലോ ഇനി അവരുടെ പിതാവ് ഒരു വിവരം, ഇനി അവരുടെ പിതാക്കളും ഉറപ്പാപ്പമാരും ഒരു വിവരവുമില്ലാത്ത ആളുകളായിരുന്നെങ്കിലോ, അവർ നിർമാർഗം പ്രാപ്തരാത്ത ആളുകളായിരുന്നെങ്കിലോ, ഇതൊന്നും അവരുടെ മുന്നിൽ ഒരു പ്രശ്നമില്ല. എന്റെ ഉപാപ ചെയ്തതേ ഞാൻ ചെയ്യൂ, എന്റെ ബാപ്പ ചെയ്തതേ ഞാൻ ചെയ്യൂ, എന്റെ മുൻഗാമികൾ ചെയ്തതേ ഞാൻ ചെയ്യുമെന്ന് വാശിപിടിക്കുന്നവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും കൂടി നമ്മുടെ സഹാബുകളെങ്ങാനും ഇത്തരത്തിൽ വാശിപിടിച്ചിരുന്നെങ്കിൽ പറയുകയാണ്, എന്റെ ഉപവാപ്പ ചെയ്തതേ ഞാൻ ചെയ്യുന്നു. ഫാറൂഖ് പറയുകയാണ്, എന്റെ വരവിരുമാര് ചെയ്ത വഴിയിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ അബൂജഹലിനെയും ഉത്തമത്തിനെയും ഷൈബത്തിനെയും വലിയയും എണ്ണി പറയുന്ന അതേ കൃതയിലായിരിക്കും. മഹാന്മാരായ പുലപ്പാവ് ആശ്രതികളെയും എണ്ണി പറയുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരാക്കിയത് എന്താണ്? അല്ലാഹു അവതരിപ്പിച്ചപ്പോ സത്യത്തിന്റെ അവതരണം ഉണ്ടാകുമ്പോ അസത്യം പൊളിച്ചെറിഞ്ഞ് പാപം പൊളിച്ചെറിഞ്ഞുകൊണ്ട് ഹഖിന്റെ മാർഗത്തിലേക്ക് യാതൊരു മടിയുമില്ലാതെ കടന്നുവന്ന ആ സത്യത്തെ കുലുകി, ആ സത്യത്തിന്റെ ജീവക്ഷികളായി മാറി ലോകത്തിലേക്കും ആ സത്യത്തിന്റെ വാഹകരായി സഞ്ചരിച്ചുകൊണ്ട് ലോകമോട് ഇസ്ലാമിന്റെ വിളി വിളിച്ചും പിതറിയാകുകയോ, ആ അസ്രാബുകൾ തങ്ങളുടെ മുൻഗാമികളുടെ പാതയിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. മറിച്ച് അല്ലാഹുവിൽ നിന്ന് സത്യമുണ്ടായപ്പോൾ ആ സത്യത്തെ പ്രതിയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഭാഗമതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പാപ്പമാരുടെ ഭാഗമതി. ഇങ്ങനെയുള്ള ആളുകൾ നാളെ പരലോകത്ത് നരകത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അവർ തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തെ കുറിച്ച് പഠിച്ചതിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുകയാണ്, قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഓരോ നരകവാസികളുടെ കൂട്ടവും ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അതിന്റെ മുമ്പുള്ള സമുദായത്തെ, അതിന്റെ മുമ്പുള്ള മുൻഗാമികളെ അതാ പഴിക്കുകയാണ്, ശപിക്കുകയാണ്. ഏതുവരെ എന്നിട്ടാ അനുയായികളെ മുൻഗാമികളും പിൻഗാമികളും മുഴുവൻ നരകത്തിൽ അതാ ഒരുമിച്ചു കൂടുന്നു. എല്ലാവരും നരകത്തിലുണ്ട്, മുൻഗാമികളുണ്ട്, പിൻഗാമികളുണ്ട്, സകല തലമുറക്കാരുമുണ്ട്. പിൻഗാമികളെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഇവരാണ് ഞങ്ങൾ വഴിപഴിപ്പിച്ചത്. അതുകൊണ്ട് ശിക്ഷയിൽ ശിക്ഷ നൽകേണ്ടേ, ഇവരുടെ പാപ സ്വീകരിച്ചത് കൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത്, ഇവരെ പിൻപറ്റിയത് കൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത് റബ്ബേ. ഇവർക്ക് ഇതിന് ശിക്ഷ നൽകേണ്ടേ റബ്ബേ. മുൻഗാമികളെ മുൻഗാമികളെ കുറിച്ച് പറയുകയാണ്, അവിടെ അള്ളാഹുവിന്റെ മറുപടി എന്താണ്? വല്ലാത്ത മറുപടിയാണ്, പടച്ചിറപ്പിന്റെ മറുപടി എന്താണെന്ന് പറയുകയാണ്. നിങ്ങളാരും വർത്താനം പറയേണ്ടതില്ല, എല്ലാവർക്കും വിലടി ശിക്ഷ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നത്, എല്ലാവരെയും കാത്തിരിക്കുന്നത്. ഇവിടെ യഥാ മുൻഗാമികൾ പ്രതികരിക്കുകയാണ്, മുൻഗാമികൾ പിൻഗാമികളോട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെക്കാളാണ് മഹത്വമാണ് നിങ്ങൾക്കുള്ളത്, ഞങ്ങളെക്കാളും പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളത്. അവനാണ്
ഇസ്ലാമിൽ പ്രവർത്തിച്ചതിന്റെ ശേഷം അവനവൻ തന്നെ മിണ്ടാതെ കിടന്ന് അനുഭവിച്ചുകൊള്ളുക. ആലോചിച്ചാൽ പറയാണ് ഇവന്മാരെ പാദശം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, അതുകൊണ്ട് അവർക്ക് ശിക്ഷ കൊടുക്കും. അപ്പൊ മുൻഗാമികൾ മുൻഗാമികളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേകത, ഒരു പ്രത്യേകത ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും. അതുകൊണ്ട് അവനാവും പ്രവർത്തിച്ചു ശിക്ഷ അവനാൻ തന്നെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് അനുഭവിച്ചു കൊള്ളുക എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നതാണ്? മുൻഗാമികൾ മുൻഗാമികളോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. വെച്ച് വേറൊരു സംഭാഷണത്തെ കുറിച്ച് സൂറത്തുൽ മാഇദയുടെ അവസാനം പറയുന്നുണ്ട്. അത് ആരുടെ സംഭാഷണമാണ്? ലോകമഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ശുക്ർ ചെയ്യുന്നത് ഇസ്ലാമി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലാണ്. അള്ളാഹുവും തമ്മിൽ നാളെ പരലോകത്ത് വെച്ചൊരു സംഭാഷണം നടക്കാനുണ്ട്. ആ സംഭാഷണം എങ്ങനെയാണ്? അള്ളാഹു വിവരിക്കണം. അള്ളാഹു പറയാൻ പറയാം, അള്ളാഹു പറയുകയാണ് അല്ലയോ മാഷറയിൽ വെച്ച് പഠിച്ചോ ഈസാ നബിയെ വിളിക്കുന്നു മറിയമിന്റെ പുത്രൻ ഈസാ, നീ ജനങ്ങളോട് പറഞ്ഞിരുന്നു നിന്നെയും നിന്റെ ഉടമയെയും ഇലാഹകളായി സ്വീകരിക്കാൻ നീ ജനങ്ങളോട് പറഞ്ഞിരുന്നുവെന്ന് അല്ലാഹു ഈസാ നബിയോട് ചോദിക്കുകയാണ്. അവിടെ ഈസാ നബിയുടെ മറുപടി എന്താണ്? ബഹുമാനാദരവുകളോടുകൂടി ഈസാ നബി അല്ലാഹുവിനോട് പ്രതികരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അത് പറഞ്ഞിരുന്നെങ്കിൽ പടച്ചോടെ അതിന്റെ വ്യക്തമായി അറിയുമായിരുന്നു, നീ അത് കേൾക്കുമായിരുന്നു. എന്റെ ഉള്ളിലുള്ളതെല്ലാം റബ്ബേ നീ അറിയുന്നു. നിന്നിൽ എന്താണുള്ളതെന്ന് പഠിച്ച റബ്ബേ ഞാൻ ഒരിക്കലും അറിയുന്നില്ല. നിന്നൊക്കെ അഞ്ചൽ അല്ലാമുള്ളൂ, ക്രൂരതകളെല്ലാം അറിയുന്നവൻ നീ മാത്രമാണ്. എന്ന് ഈസാ നബി പറയുകയാണ്, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. നീ എന്നോട് പറയാൻ കൽപ്പിച്ചതല്ലാതെ ഞാൻ അവരോട് വേറൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. റബ്ബേ എന്താണ് നീ എന്നോട് പറയാൻ കൽപ്പിച്ചത്? എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ എന്ന് നീ എന്നോട് പറയാൻ കൽപ്പിച്ച സന്ദേശം മാത്രമാണ് പഠിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അവരിൽ ഉണ്ടായിരുന്നപ്പോഴെല്ലാം അവർ ചെയ്തതിനെ കുറിച്ച് ഞാൻ സാക്ഷിയായിരുന്നു. നീ എന്നെ ഏറ്റെടുത്തപ്പോ അവരുടെ കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവൻ നീ മാത്രമാണ്. എല്ലാത്തിനും സാക്ഷിയാണ്. നീ അവരെ ശേഷിക്കുകയാണെങ്കിൽ പഠിച്ചോനെ അവർ നിന്റെ അടിമകൾ മാത്രമാണ്. ആ ശേഷ നിങ്ങൾ നിന്ന് നിർത്തിക്കടാൻ ആർക്കും തന്നെ സാധ്യമല്ല. നീ അവർ പുറത്തു കൊടുക്കുകയാണെങ്കിൽ മറുപടി നോക്കി നിങ്ങൾ നിങ്ങൾ താണ് തേണ് പഠിച്ച റബ്ബിന്റെ മുന്നിൽ എല്ലാം സമർപ്പിച്ച് ഈസാ നബി പറയാണ്, റബ്ബേ പരിശുദ്ധനാണ്, എന്നോട് പറയാൻ പറഞ്ഞതല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയുമായിരുന്നു റബ്ബേ. അതുകൊണ്ട് അവരെ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുക എന്നത് എന്റെ മാത്രം അധികാരത്തിൽ കണ്ടതാണ് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ നിസ്കാരത്തില് കൈകൈ പോകുന്നില്ലേ? ആ ദിവസത്തിന്റെ സർവാധികാരി ഈ ആയത്തിൽ ആ സർവാധികാരം കാണാൻ കഴിയും. ലോകോ മഹാഭൂരിപക്ഷം ആളുകളും തങ്ങളുടെ രക്ഷകനായി വിളിച്ചു പുലർത്തുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പറയുകയാണ്, പടച്ചോനെ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുക എന്നത് എന്റെ അധികാരത്തിൽപ്പെട്ടതാണ്, എനിക്കൊന്നും തന്നെ ചെയ്യാനില്ല എന്നതാണ് പ്രിയപ്പെട്ടവരെ. നാലാമല സംഭാഷണം നരകത്തിൽ വെച്ച് നടത്തുന്ന ഒരു സംഭാഷണം.
നരകത്തിൽ രണ്ട് ചങ്ങാതിമാരെ നമ്മൾ കാണും, രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ കാണും. ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയെ കുറിച്ച് പറയും, എന്റെ എനിക്ക് ഒളിവുണ്ടായതിന് ശേഷം എന്റെ ഒളിവിൽ നിന്ന് ഒളിവുകളിലേക്ക് ഒളിച്ചുകൊണ്ട് പോയത് ഇവനാണ് അല്ലെ. ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഒന്ന് നിസ്കരിക്കാൻ തുടങ്ങിയായിരിക്കാം. ബാങ്കോട്ട് പള്ളിയിലേക്ക് വരുമ്പോ എങ്ങനെ ജീവിച്ചു നമുക്കറിയില്ലേ, എന്നിട്ട് നീ ഇപ്പം വലിയ നിസ്കരിച്ചിട്ട് ആളാവുമ്പോ എന്ന് പറഞ്ഞ് ഓനങ്ങോട്ട് നിന്നെന്താണ് പഴയകാല ഹിസ്റ്ററി അങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഒരാകെ എന്നോട് നിസ്കരിക്കാൻ പോകാൻ തോന്നുന്നില്ല. ആ കോലത്തില് പ്രിയപ്രിയവരെ നമ്മുടെ മടമ്പലിടെ ഒരുപാട് മാറാനുള്ളത് എന്ന് ശ്രദ്ധിക്കുന്നത് വലിയൊരു ബാധ്യതയാണ്. അവർക്ക് തിന്നാൻ കൊടുക്കലല്ല ഏറ്റവും വലിയ ബാധ്യത, നല്ല കുട്ടിയായിട്ട് കൊടുക്കലല്ല നല്ല ബാധ്യത. വലിയ സ്കൂളിൽ പഠിച്ചിട്ട് ആളുകളുടെ മുന്നിൽ എന്റെ മോൻ ഇന്ന് സ്കൂളിലാണ് എന്റെ മോൻ ഇന്ന് സ്കൂളിലാണ് പറയലല്ല ഏറ്റവും വലിയ ബാധ്യത. ഏറ്റവും വലിയ ബാധ്യത എന്താണ്, അവർക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്, നല്ല നല്ല പീർ ഗ്രൂപ്പ് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബാധ്യത. ഇന്ന് രാവിലെ എന്നൊരു സുഹൃത്തിനു അയച്ച മെസ്സേജ്, ഇപ്പോ അഡ്മിഷൻ വേണ്ടി രക്ഷിതാക്കൾ അങ്ങനെ പരക്കം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് പിന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്ക്, മംഗലാപുരത്തേക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും എല്ലാം രക്ഷിതാക്കൾ ഇങ്ങനെ അഡ്മിഷൻ വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പ്രശ്നമാണെങ്കിലും ചിലപ്പോൾ ഒരു പ്രശ്നമില്ല, നല്ലൊരു ക്യാമ്പസിൽ കിട്ടിയാൽ മതി. പക്ഷെ ആ ക്യാമ്പസിനുള്ളിലും പുറത്തുമുള്ള സ്ഥിതിഗതികൾ എന്താണ്, അവിടെയുള്ള സാഹചര്യങ്ങൾ, അതൊന്നും അവർക്കൊരു പ്രശ്നേ അല്ല. ഇപ്പോ പല ഈ മംഗലാപുരത്തൊക്കെ പല സ്ഥലങ്ങളിലും പബ്ബുകളിൽ ആണും പെണ്ണും അടിഞ്ഞാടുന്ന വ്യഭിചാരവും പേക്കൂത്തുകളും നടക്കുന്ന പബ്ബുകളിൽ പെൺകുട്ടികൾക്ക് ഫ്രീയാണ്. അവർക്ക് എത്ര വേണമെങ്കിലും അവിടെ നിന്ന് കള്ളുപിടിക്കാം, എത്ര വേണമെങ്കിലും അവിടെ നിന്ന് അയിഞ്ഞാടാം, ഫ്രീയാണ്. എന്താണ് കാരണം, അവരങ്ങോട്ട് എത്തിക്കിട്ടണം എന്നുള്ളതാണ് കാരണം. അവസാനം പെൺകുട്ടികൾ എത്തിപ്പെടുന്നത് വലിയ സെക്സ് റാക്കറ്റുകളിലേക്ക്. ജീവിതത്തിൽ ഒരിക്കലും മോചനം നേടാനാവാത്ത വിധത്തിൽ അവരുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതം ഇത് നശിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിലായി തീരുകയാണ്. എന്നാലോ നാട്ടിലേക്ക് വരുമ്പോ ഈ പറയുന്ന കുട്ടികൾ തട്ടക്കെട്ട് പടത്തക്കെട്ട് നിക്കാബ് കെട്ട് വീട്ടിലെത്തുമ്പോ സംസ്കാരത്തോടും ഖുറാനത്തോടെ ഖുറാൻ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പബ്ബിലാണ്, വെള്ളടിക്കാണ്, കള്ളുടിക്കാൻ, വ്യഭിചരിക്കാൻ പോവാണ്, വേശ്യാപത്തി നടത്താണ്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ. പക്ഷെ രക്ഷിതാവ് ഇതിനെ കുറിച്ച് രക്ഷിതാക്കൾ ഇതിനെ കുറിച്ചൊന്നും ബോധവാന്മാരല്ല, ബോധവതികളല്ല. അവർക്കിങ്ങനെ നമ്മുടെ മക്കൾ പഠിച്ച് 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 ഇങ്ങനെ എന്താ പറയാ, ആറൊക്കെ ശമ്പളവും എട്ടൊക്കെ ശമ്പളവും പത്തൊക്കെ ശമ്പളത്തിൽ ഇങ്ങനെ വാരി കൂട്ടുന്ന ഭയങ്കര സംഭവങ്ങളാണ്. എന്നാലോ ഇതൊക്കെ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി പറയുന്ന രക്ഷിതാക്കൾ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലോ അല്ലെങ്കിൽ ആഗ്രഹ സേവന കേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കും. അതൊന്നും അവർക്ക് പ്രശ്നമല്ല, മക്കളിങ്ങനെ കണ്ടാമതി. പ്രിയപ്രിയവരെ, മരിച്ച് നിങ്ങളുടെ മണ്ണ് ശരീരം മണ്ണോട് ചേരുമ്പോ ഈ പറയുന്ന മക്കൾ നേടിയെടുക്കുന്ന ആറൊക്കെ എട്ടൊക്കെ പത്തൊക്കെ ശമ്പളത്തിന്റെ ഉപകാരവും നമ്മുടെ കബറുകളിലേക്ക് എത്തില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ കബറിലേക്ക് എത്താ, നിങ്ങളോ ഒന്ന് നിസ്കരിക്കാൻ, ഓളയോ ഓനെയോ നിസ്കരിക്കാനോ ദുആ ചെയ്യാനോ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ കബറിലേക്ക് ശരിക്കും മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാവണം, നിങ്ങളുടെ മക്കളുടെ ഹലീലാരായി മാറണം, നിങ്ങളായി മാറണം. എല്ലാം നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു മനസ്സവർക്ക് ഉണ്ടാവണം. ഏറ്റവും നല്ല സുഹൃത്ത് അവന്റെ ഉമ്മയും അമ്മയും ആകുമ്പോ അവൻ ഏറ്റവും സേഫ് സോണിലാണ്, ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയിലാണ്. ഉമ്മാനോട് ബാപ്പനോട് ഒന്നും പറയാൻ പറ്റൂല. ബാപ്പനോട് പറഞ്ഞാൽ നെരിവട്ട പോലെ കടിച്ചു കയറും, ഉമ്മാനോട് പറഞ്ഞാൽ ആകെ പൊട്ടിത്തെറിക്കും, ഗ്യാസ് കൂട്ടി പൊട്ടിത്തെറിക്കും, ഒരു പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ മക്കളും മോശമാവാൻ ഒരു പണിയില്ല. കാരണം നിങ്ങളും കൊടുക്കേണ്ട ഈ സാന്ത്വനവും ഈ സാമീപ്യവും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ആളുകൾ ഇഷ്ടം ഒരു ക്ലിക്കപ്പുറത്ത് അല്ലെങ്കിൽ രണ്ട് കീബോർഡുകളുടെ ടൈപ്പിങ്ങിനപ്പുറത്ത് അവരെ കാത്തിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാതെ ഇതെല്ലാം നോക്കി കിട്ടും. സോഷ്യൽ മീഡിയകളിലൂടെ, ഇതുപോലെയുള്ള പബ്ബുകളിലൂടെ, റാക്കറ്റുകളിലൂടെ അവരെ വലവിശ്രമിക്കുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകൾ അവസാന നരകത്തിൽ പതിക്കുമ്പോ ഇവരിങ്ങനെ തമ്മിൽ കണ്ടുമുട്ടും. അധിക യുവാക്കളെയും യുവതികളെയും കൗമാരക്കാരെയും ഇത്തരത്തിൽ വൃത്തികേടിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നത് അവരുടെ കൂട്ടുകെട്ടാണ്, അവരുടെ ചങ്ങാതിമാരാണ്. ഈ ചങ്ങാതിമാര് നാളെ പരലോകത്ത് വെച്ച് പരസ്പരം കാണുമ്പോ അവർ പറയുകയാണ്, ഈ വൃത്തികെട്ടവനെ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ
എത്ര നന്നായിരുന്നു റബ്ബേ. ലഖദ് അദന്നനി അലി ദിക്രി ബഅദ ഇബ്തിഹാനി. എനിക്ക് നന്മ വന്നതിന് ശേഷം, എനിക്ക് ബോധോദയം ഉണ്ടായതിന് ശേഷം എന്നെ ബോധക്കേടിലേക്ക് വലിച്ചുകൊണ്ടുപോയവൻ ഇവനാണ് അല്ലെങ്കിൽ ഇവളാണ് എന്ന് പരിതപിക്കുന്ന അവസ്ഥയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാല് സംഭാഷണങ്ങളിലും പെട്ടുപോകുന്ന ഒരു വിഭാഗത്തിലും നമ്മെ ഇവരെയും നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ.